അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാസ് ബ്യൂട്ടി ടിപ്സ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെയ്റ്റ് ഗെയിൻ ചലഞ്ചിലെ നാലാമത്തെ വീഡിയോ ആണ്. ഇതും ഒരു ഷേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഒരു ബനാന പീനട്ട് ഷേക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബനാന വണ്ണം വെക്കാനായിട്ട് വളരെ ബെസ്റ്റാണ്. അതുകൊണ്ടാണ് മിക്ക ഷേക്കിലും ഞാൻ ബനാന ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് നോക്കാം. മിൽക്ക് വേണം, പിന്നെ ഒരു ബനാന വേണം, കുറച്ച് പീനട്ട്സ്, ബദാം, സ്ട്രോബെറിൻ്റെ പൾപ്പ്, പിന്നെ ഷുഗർ സിറപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പീനട്ട് ബട്ടറാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ പീനട്ട് ബട്ടർ മേടിക്കാൻ കിട്ടും, പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ ലാഭകരവും ടേസ്റ്റിയറും അതുപോലെ ഹെൽത്തിയർ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പീനട്ട് ബട്ടറാണ്. ഒരു 200 ഗ്രാം കപ്പലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് പീനട്ട് ബട്ടർ ഉണ്ടാക്കി സൂക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് കപ്പലിൻ്റെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം മണ്ണിലൊന്നും ഇട്ട് വറുക്കണമെന്നില്ല, നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലിട്ടിട്ട് ചെറു തീയിൽ, അതായത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പാണ്. പിന്നെ വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഒരു 3-4 ടീസ്പൂൺ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഇല്ലെന്നാണെങ്കിൽ ഹണി ആണെങ്കിലും കുഴപ്പമില്ല, ഷുഗറിന് പകരം ഹണി ചേർത്താലും മതി. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഓയിലാണ്. അത് റീഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. കോക്കനട്ട് ഓയിലും മസ്റ്റേർഡ് ഓയിലും ചേർക്കരുത്. അൺഫ്ലവേർഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിൽ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുക്കുക ലൂസാക്കി എടുക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ അധികം ലൂസാക്കുന്നില്ല, കാരണം നമുക്ക് ഷേക്കി ചേർക്കാനായതുകൊണ്ട് അധികം ലൂസാക്കി എടുക്കുന്നില്ല. ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാനാണെങ്കിലും ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ദാ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞതാണ്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ആദ്യം പഴം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബദാം ചേർക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീനട്ടാണ്, പീനട്ട് ബട്ടറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഞാൻ പഞ്ചസാരക്ക് പകരം ഷുഗർ സിറപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ബനാനയുടെ ഫ്ലേവർ ഇഷ്ടമല്ല, അതിന് പകരം ഞാൻ സ്ട്രോബെറിയുടെ പൾപ്പും ചേർക്കുന്നുണ്ട്. സ്ട്രോബെറി പൾപ്പിന് പകരം കൊക്കോ പൗഡർ അല്ലെങ്കിൽ ബൂസ്റ്റ് ഡ്രിങ്ക് ചേർക്കാം. എന്ത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടം, ആ ഒരു ഫ്ലേവറിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേക്ക് തയ്യാറാക്കി കുടിക്കാം. അപ്പോൾ നിങ്ങൾ ഡെയിലി ഈ ഒരു ഷേക്ക് പതിവായിട്ട് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വണ്ണം വെക്കും, കാരണം ഈ ഒരു ഷേക്കിൽ 500+ കാലറീസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഴത്തിലാണെങ്കിലും പീനട്ടിലാണെങ്കിലും മിൽക്കിലാണെങ്കിലും ബദാമിലാണെങ്കിലും ധാരാളം കാലറീസ് അടങ്ങിയതാണ്. വണ്ണം വെക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കാലറീസ്. അപ്പോൾ ഈ ഒരു ഷേക്ക് നിങ്ങൾ പതിവായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വണ്ണം വെക്കും. പിന്നെ ഇത് കുടിക്കേണ്ടത് രാത്രി ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. പിന്നെ സ്ഥിരമായിട്ട് തന്നെ കുടിക്കുക, കാരണം എന്താണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് തുടങ്ങിയാലും ഇപ്പോൾ വെയിറ്റ് ഗെയിനിൻ്റെ ആണെങ്കിലും സ്കിൻ കെയറിൻ്റെ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും എന്ത് ചെയ്താലും സ്ഥിരമായിട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ഷേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് സ്ഥിരമായിട്ട് കുടിക്കാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഈ ഒരു ഷേക്ക് മാത്രം കുടിച്ചാൽ പോരാ, കാരണം നിങ്ങൾ ഈ ഒരു സ്മൂത്തിൻ്റെ ഒപ്പം ഫുഡ് നന്നായിട്ട് കഴിക്കുക. 2 മണിക്കൂർ ഇടവിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ മാത്രമേ വണ്ണം വെക്കുകയുള്ളൂ. എപ്പോഴും ഈ ഒരു സ്മൂത്തി കഴിച്ചതുകൊണ്ട് മാത്രം അയ്യോ വണ്ണം വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സ്മൂത്തി മാത്രം കുടിച്ചാൽ പോരാ. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലേ, എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തേ. നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.